ഹലോ ഗായ്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പാൽപേട. അപ്പോൾ പാൽപേട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലേ. നേരത്തെ ഞാൻ കാച്ചി വെച്ച പാൽ പിരിഞ്ഞു പോയി. പിരിഞ്ഞു പോയ പാൽ വെച്ചിട്ടാണ് പാൽപേട ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും പാൽ കാച്ചി വെച്ചത് പിരിഞ്ഞു പോയാൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് പെട്ടെന്ന് പാൽപേട ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് അര കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഓപ്ഷനാണ്, നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട. പാൽ മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ പാല് പിരിഞ്ഞ പാലാണെന്ന്. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. തീയ് നല്ലതുപോലെ കൂട്ടി വെച്ചാൽ മതി. കുറയ്ക്കേണ്ട, ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കുക. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. ബോംബെയിലൊക്കെ സ്വീറ്റിൻ്റെ അകത്തുള്ള അത് ഫില്ലിങ് ഇങ്ങനത്തേതാണ്, അതുപോലെയുണ്ട്. അല്ലാതെ ക്രീം പോലെ ആണെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ഇട്ട് അടിക്കുക. വീട്ടിൽ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രീം പോലെ കാണും. അപ്പോൾ ഇവിടെ മിക്സി ഒന്ന് അടിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മോഡിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാത്ത തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ മോഡിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇവിടെ നമ്മളെ പേട റെഡി ആയിട്ടുണ്ട്. അടിപൊളി പേടയാണ്, പറയാനൊന്നുമില്ല. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് ബദാമോ പിസ്തോ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പിസ്ത ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ടോപ്പിലേക്ക് പിസ്ത പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ നട്സ് ഏതാണുള്ളത് അത് ചേർത്താലും മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയൊന്ന് ഞാൻ കട്ട് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ മണം നല്ലതുപോലെ അടിക്കുന്നുണ്ട്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പേടയുടെ സ്മെൽ അടിക്കുന്നുണ്ട്. ഇതൊന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. സൂപ്പർ ടേസ്റ്റാണ്, പറയാനൊന്നുമില്ല, കിടിലം. അപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റാണ്. വായിലിട്ട അലിയുന്നൊരു രുചിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ആ അതേ പേടയുടെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഓരോന്ന് പേടയുടെ ഷേപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് പേടയുടെ ഷേപ്പും കൂടി ചെയ്തിട്ട് കാണിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കൂ. താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ.